ജൂണിൽ നടക്കാണ്ടിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിനെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പരിക്ക് ഭേദമായി ഐ പി എല്ലിലൂടെ മടങ്ങിയെത്തിയിരിക്കുന്ന ഋഷഭ് പന്ത് ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുമെന്നാണ് വിവരം. മലയാളി താരം സഞ്ജു സാംസന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. ഐ പി എല്ലിൽ ഋഷഭിനേക്കാൾ മികച്ച പ്രകടനം നടത്തിയിട്ടും സഞ്ജുവിനേക്കാൾ സെലക്ടർമാർ താൽപ്പര്യപ്പെടുന്നത് ഋഷഭിനോടാണ്. ഈ ആദ്യവാരമാണ് ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിക്കുക. മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയെ ലോകകപ്പ് ടീമിൽ നിന്നും തഴഞ്ഞേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഐ പി എല്ലിലെ റൺവേട്ട നടത്തി ടോപ് സ്കോറർക്കായുള്ള ഓറഞ്ച് ക്യാപ്പിൻ്റെ അവകാശിയായ കോഹ്ലിക്ക് ലോകകപ്പ് സ്കോഡിൽ ഏറെക്കുറെ സ്ഥാനം ഉറപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ. നായകൻ രോഹിത് ശർമ്മയെ യശ് വി ജയ്സ്വാളും ചേർന്നാണ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ഓപ്പൺ ചെയ്യുക. മൂന്നാം നമ്പറിൽ കോഹ്ലി ബാറ്റ് വീശും. ശുഭാൻ ഗിൽ, സ്റ്റാർ സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ എന്നിവർക്കും ലോകകപ്പ് ടീമിൽ സാധ്യതയുണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇരുവരും ടീമിൽ വേണമോ എന്ന കാര്യത്തിൽ അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ടർ കമ്മിറ്റി സംശയത്തിലാണ്. ഗുജറാത്ത് ടൈറ്റൻസ് നായകന്റെ ഐ പി എല്ലിലെ പ്രകടനം അത്ര മികച്ചതല്ല. 5 മത്സരങ്ങളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി മാത്രമേ താരം നേടിയിട്ടുള്ളൂ. ലക്നൌ സൂപ്പർ ജയൻസിനൊപ്പം ഈ സീസണിലെ സെൻസേഷനായി മാറിയ യു പേസർ മയക് യാദവ് ലോകകപ്പ് ടീമിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. താരത്തിന്റെ ബോളിംഗ് പ്രകടനം അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള ഐ പി എൽ മത്സരങ്ങളിലും മികച്ച പ്രകടനം തുടർന്നാൽ അദ്ദേഹം ലോകകപ്പ് സ്ക്വാഡിലെ സർപ്രൈസ് താരങ്ങളിൽ ഒരാളാകും. സൂര്യകുമാർ യാദവും റിങ്കു സിംഗും ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജുമെല്ലാം ടീമിനുണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ലോകകപ്പ് ടീമിലേക്കുള്ള ഋഷഭിന്റെ വരവ് വളരെ സർപ്രൈസ് തന്നെയാണ്. കാരണം ഐ പി എൽ തുടങ്ങുന്നതിന് മുമ്പ് വരെ അദ്ദേഹത്തിന് ലോകകപ്പ് പ്ലാനിന്റെ ഭാഗമായിരുന്നില്ല. എന്നാൽ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുകയും താരം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. 153 റൺസാണ് 2 അർദ്ധ സെഞ്ചുറികളക്കാണ് താരം നേടിയിട്ടുള്ളത്. സീസണിലെ ശേഷിച്ച മത്സരങ്ങളുടെ ഫോം വെച്ചിട്ട് തന്നെയാകും ഋഷഭിനെ അന്തിമ ടീമിലേക്ക് പരിഗണിക്കുക. സഞ്ജു സാംസണ് നഷ്ടമാകാൻ പോകുന്നത് വളരെ വലുത് തന്നെയായിരിക്കും. ഇഷാൻ കിഷൻ പട്ടികയിലേയില്ല. ജിതേഷ് ശർമ്മയ്ക്കും വിദൂര സാധ്യത മാത്രമാണുള്ളത്. കെ എൽ രാഹുലും ശക്തമായ വെല്ലുവിളി നടത്തുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം മധ്യനിരയിൽ ബാറ്റ് ചെയ്യാത്തിടത്തോളം ലോകകപ്പിൽ ഇടം പിടിക്കുക അസാധ്യമെന്ന് തന്നെ പറയാം. മോശം സ്ട്രൈക്ക് റേറ്റിലാണ് കെ എൽ രാഹുൽ ഇത്രയും റൺസ് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് ലോകകപ്പ് ടീമിലേക്ക് ഇവരെ പരിഗണിക്കുമോ എന്നുള്ളത് സംശയം തന്നെയാണ്.